അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റാണ് വെൻ ഇൻസ്പെക്ടി എ ചെയിൻ ഫാൾ ഹോയ്സ്റ്റ് ഫോർ വെയർ ആൻഡ് ഡാമേജ് വൺ ഓഫ് ദ മെയിൻ തിങ് ടു ലുക്ക് ഫോർ ഇസ് ചെയിൻ ഹോയ്സ്റ്റിന് ഡാമേജ് വല്ല വന്ന് എന്താണ് അത് നോക്കുന്നത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എ ദാറ്റ് ദാൻഡിൽ ഇസ് സ്ട്രൈറ്റ് ബി ദ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ലെവൽ

സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത് ചെയിൻ ക്വസ്റ്റിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ആദ്യം എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നത് ചോദിക്കുന്നത് എ ഹുക് സ്റ്റേ സേഫ്റ്റി ലാച്ച് വർക്കിംഗ് കറക്റ്റ്ലി എൻ്റെ ലാച്ച് വർക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കണം ബി ഹൈഡ്രോളിക് ഫ്ലൂഡ് ലെവൽ ഈസ് കറക്റ്റ് സി ത്രഡ് ആർ നോട്ട് ഡാമേജഡ് ഡി ഹാൻഡ് ചെയിൻ ഈസ് ഈസഡ് എ ആണ് കറക്റ്റ് ആൻസർ ഹുക്ക് സേഫ്റ്റി ലാച്ച് വർക്ക് കറക്റ്റ് ലി സേഫ്റ്റി ലാച്ച് കറക്റ്റ് ആണെന്ന് നോക്കണം അമ്പത്തി മൂന്നാമത്തെ ആണ് ചെയിൻ ഹോയ്സ്റ്റ് ചെയിൻ ഹോസ്റ്റിനുള്ള ഉപയോഗമാണ് ചോദിക്കുന്നത് എ പ്രൊട്ടക്ട് ലോഡ് ഫോർ ഷാർപ്പ് എഡ്ജ് ബി ലിഫ്റ്റ് ടു ലോഡ് അറ്റ് ദ സെയിം ടൈം സി ലിഫ്റ്റ് ലോഡ് വെർട്ടിക്കലി ഡി ഫുൾ ലോഡ്സ്ലി കറക്റ്റ് ആൻസർ സി ആണ് ലിഫ്റ്റ് ലോഡ് വെർട്ടിക്കലി വെർട്ടിക്കലി ആണ് ചെയിൻ ഹോസ്റ്റ് കൊണ്ട് ലോഡ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുന്നത് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യാണ് ചെയിൻ ഹോസ്റ്റ് സെയിം ക്വസ്റ്റൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത് മുകളിൽ ചോദിച്ചാൽ അതേ ചോദിച്ചത് ചോദിച്ചത് ചോദിച്ചേക്കുന്നത് അതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എ പ്രൊട്ടക്ട് ലോഡ് ഫ്രം ഷാർപ്പ് ജഡ്ജ് ഐ ഇൻ വയർ റോപ് സ്ലിങ് സി ബാലൻസ് ലോഡ് ഡി ഫുൾ ലോഡ് ഒറിജിനലി ഇത് കറക്റ്റ് ആൻസർ ആണ് ബി ആണ് സി ആണ് ബാലൻസ് ലോഡാണ് ലോഡിനെ ബാലൻസ് ചെയ്യുന്നതാണ് ചെയിൻ ഫോഷിട്ട് ഒരു ലോഡിന് എല്ലാ സൈഡിലും ഈക്വൽ വെയിറ്റ് അല്ല വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയിൻ ഫോഷിച്ചിട്ടാലേ നമുക്ക് ലോഡ് ബാലൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് റെഫർ ടു ഗ്രാഫിക് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇക്യൂപ്മെന്റ് ഷോൺ ബിലോ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഏത് ഇക്യൂപ്മെന്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് ലിഫ്റ്റിംഗ് ഇക്യൂപ്മെന്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എ ചെയിൻ ഹോയിസ്റ്റ് ബി കാമലോങ് സി ടേൺ ബാക്കിൽ ഡി ഹാൻഡ് ഓപ്പറേറ്റഡ് വിഞ്ച് ഇത് ശരിയ ആൻസർ ഡി ആണ് ഹാൻഡ് ഓപ്പറേറ്റഡ് വിഞ്ച് അൻപത്തി ആറാമത്തെ ആണ് ഹാൻഡ് ഓപ്പറേറ്റഡ് വിഞ്ച് അത് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചേക്കുന്നത് അത് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചേക്കുന്നത് അഡ്ജസ്റ്റ് സ്ലിംഗ് ലെങ്ത് ബി ഫുൾ ആൻഡ് ലിഫ്റ്റ് ലോഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് അതായത് ദൂരെയുള്ള ഉള്ള സാധനത്തിന് വലിച്ചെടുക്കാനാണ് ഉപയോഗിക്കുന്നതാണോ അന്നോ ചോദിച്ചേക്കുന്നത് സി ബാലൻസ് ലോഡ് ബി പ്രൊട്ടക്ട് സ്ലിംഗ് ഫോർ ഷാർപ്പ് എഡ്ജ് ഇത് നമ്മൾ ഉത്തരം കറക്റ്റായിട്ട് വന്നാൽ ബി ആണ് ഫുൾ ആൻഡ് ലോഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് അൻപത്തി ഏഴാം ക്വസ്റ്റാണ് വെൻ ഇൻസ്പെക്ടിങ് ഹാൻഡ് ഓപ്പറേറ്റിംഗ് വിഞ്ച് ഫോർ വെയർ ആൻഡ് ഡാമേജ് വൺ ഓഫ് ദ മെയിൻ തിങ് ടു ലുക്ക് ഫോർ ഈസ് ആർ ഹാൻഡ് ഓപ്പറേറ്റിംഗ് വിഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അതിനകത്ത് ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കുന്നത് കാര്യം അത് ഓക്കെ ആണല്ലോ ചെക്ക് ചെയ്യണമല്ലോ പല കാര്യങ്ങൾ അപ്പം അതെന്തൊക്കെയാണ് ചോദിക്കുന്നത് എ ദാനുഫാക്ചേഴ്സ് ഓൺ ഇറ്റ് ബി ബ്രോക്കൺ വയർസ് ഇൻ ദ വയർ റോഫ്

ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ് ഡി ആണ് വയർ റോപ്പ് ക്ലിപ്പ് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ഈ ഫ് എ വയർ റോപ്പ് ക്ലിപ്പ് ഈ ഫൗണ്ട് ടു ഹാവ് എക്സോസീവ് കൊറോപ്ഷൻ യു മസ്റ്റ് ഇതിനെന്തെങ്കിലും കേടുപാട് കണ്ടെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് എ നോട്ട് യൂസ് ഇറ്റ് ബി സ്റ്റിൽ യൂസ് ഇറ്റ് സി റെഡ്യൂസ് ദ കപ്പാസിറ്റി ഡി യൂസിറ്റ് വിത്ത് എ ലാർജ് ഡൈമീറ്റർ റോപ്പ് ഇതിൻ്റെ ശരിയായ ആൻസർ ആണ് എ ആണ് നോട്ട് യൂസ് ഇറ്റ് എന്തെങ്കിലും കെടുപടമുണ്ടാക്കിയാൽ ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല അറിയാത്ത ക്വസ്റ്റിനാണ് എ വയർ റോപ്പ് ക്ലിപ്പ് വയർ റോപ്പ് കൊണ്ടുള്ള ഉപയോഗം ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്

മെയ് ആൻഡ് ഐ എൻ വയറോപ്പ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റെഫർ ടു ഗ്രാഫിക് വാട്ട് ഈസ് ദ നെയ്മ് ഓഫ് ദി ഇക്യൂപ്മെന്റ് ഷോൺ ബിലോ ഈ പടത്തിൽ കാണുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് എ ചെയിൻ ഹോയിസ്റ്റ് ബി വെർട്ടിക്കൽ ഫുൾ സി കാമലോങ് ഡി വെർട്ടിക്കൽ ലിഫ്റ്റ് ശരിയായ ആൻസർ ആണ് സി ആണ് കാമലോങ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിയാണ് വെൻ ഇൻസ്പെക്ടി എ കാമലോൺ ഹോസ്റ്റ് ഫോർ വെയർ ആൻഡ് ഡാമേജ് യു മസ്റ്റ് കാമലോൺ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെക്ക് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് A. Check that the hook is well oiled. B. Make sure that the chain cannot move. C. Check that the chain has not shrunk. D. Check for excessive wire in the chain. സി ആണ് കറക്റ്റ് ആൻസർ ചെക്ക് ദാറ്റ് ദ ചെയിൻ ഹാസ് നോട്ട് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് എ കാമലോൺ കാമലോണിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുന്നത് എ സ്വിംഗ് ഹെവി ലോഡ് ബി പുൾ ഹൊറിസോൺലി സി പുഷ് എ ലോഡ്സ് ിഫ്റ്റ് ലോഡ് ഓവർ ഫൈവ് ടൺ ഇതിന്റെ ശരിയായ ആൻസർ ബി ആണ് പുൾ ഹൊറിസോണലി അറുപത്തിനാലാമത്തെ ക്വസ്റ്റൻ ആണ് എ കാംലോങ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കാമലോന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എ മേക്ക് വെർട്ടിക്കൽ ലിഫ്റ്റ് ആൻഡ് ഹൊറിസോണൽ ഫുൾ ബി

അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യാണ് വെൻ ഇൻസ്പെ ഇൻസ്പെക്ടി എ ക്യാമലോൺ ഫോർ വയർ ആൻഡ് ഡാമേജ് വൺ ഓഫ് ദ മെയിൻ തിങ്ക് ടു ലുക്ക് ഫോർ ഇറ്റ്സ് ഇത് ക്യാമലോണ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഡാമേജ് ആണ് ചെക്ക് ചെയ്യേണ്ടത് നോക്കണം മെയിൻ ഡാമേജ് എ ദാറ്റ് ദ ത്രെഡ് ആർ നോട്ട് ഡാമേജഡ് എന്റെ ത്രെഡ് ഡാമേജ് അല്ലെന്ന് ചോദിക്കുന്നത് എന്റെ ത്രെഡ് ഇല്ല ബി ദാറ്റ് ഇറ്റ് ഈസ് എ പെയിന്റഡ് അത് പെയിന്റ് ചെയ്തോണ്ടാന്ന് ചോദിക്കുന്നത് സി ദ സേഫ്റ്റി ലാസ്റ്റ് വർക്ക്സ് സേഫ്റ്റി ലാച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ അതാണ് നോക്കേണ്ടത് ഡി ദ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ലെവൽ ഹൈഡ്രോളിക്കിന്റെ ഫ്ലൂയിഡ് ലെവൽ നോക്കണമെന്ന് അതിനകത്ത് ഹൈഡ്രോളിക് ഓയിലൊന്നും ഇല്ല സി ആണ് കറക്റ്റ് ആൻസർ ദി സേഫ്റ്റി ലാച്ച് വർക്ക് അറുപത്തിയാറാമത്തെ ആണ് റെഫർ ടു പിക്ചർ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കണക്ടിങ് ഇക്യൂപ്മെന്റ് ബിലോ ഈ പടത്തിൽ കാണുന്നത് ഏത് കണക്ടിങ് ഇക്യൂപ്മെന്റ് ആണെന്ന് ചോദിക്കുന്നത് എ ടു ഐ കോമ്പിനേഷൻ ടേൺ ബക്കിൾ ബി ജാവ് ടു ജാവ് കോമ്പിനേഷൻ ടേൺ ബക്കിൾ സി ഹുക്ക് ടു ഐ കോമ്പിനേഷൻ ടേൺ ബക്കിൾ ഡി ഹുക്ക് ടു ഹുക്ക് കോമ്പിനേഷൻ ടേൺ ബക്കിൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് സി ആണ് ഹുക്ക് ടു ഐ കോമ്പിനേഷൻ ടേൺ ബക്കിൾ അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് ടേൺ ബക്കിൾ ടേൺ ബക്കിളിൻ്റെ ഉപയോഗം എ ലിഫ്റ്റ് ഹെവി ലോഡ്സ് ഹെവി ലോഡുകൾ ഉയർത്താൻ ഉപയോഗിക്കുന്നത് പറഞ്ഞേക്കുന്നത് ബി അഡ്ജസ്റ്റ് ദ ടെൻഷൻ ഓൺ ദ സ്ലിംഗ് സ്ലിംഗിൻ്റെ ടെൻഷൻ കുറയ്ക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത് സി പ്രൊട്ടക്ട് സ്ലിംഗ് ഫോർ ഷാർപ്പ് എഡ്ജ് ോഡ് പോകാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെയിം ടൈമിൽ ബി ആണ് കറക്റ്റ് ആൻസർ അഡ്ജസ്റ്റ് ദ ടെൻഷൻ ഓൺ സ്ലിംഗ് അടുത്തത് അറുപത്തെട്ടാമത്തെ ക്വസ്റ്റൻ ആണ് ടെൻ ബക്കർ ടെൻ ബക്കറിന്റെ ഉപകാരം സെയിം ക്വസ്റ്റൻ തന്നെയാണ് മേളിൽ വന്നത് എ അഡ്ജസ്റ്റ് ദ ലെങ് ഓഫ് സ്ലിങ് സ്ലിംഗി സ്ലിംഗിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി സസ്പെൻഡ് ഹെവി ലോഡ്

ഇക്യൂപ്മെന്റ് ആണെന്ന് ചോദിക്കുന്നത് ലിഫ്റ്റിംഗ് ഇക്യൂപ്മെന്റ് ആണ് ചോദിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം തന്നെയാണ് ഇത് വേറെ ജവാൻ ഐ കോമ്പിനേഷൻ ടെൺ ബക്കിൾ ഐ ആൻഡ് ഐ കോമ്പിനേഷൻ ടെൺ ബക്കിൾ ഹുക്ക് ആൻഡ് ഐ കോമ്പിനേഷൻ രൺബക്കുൾ ഹുക്ക് ആൻഡ് ഹുക്ക് കോമ്പിനേഷൻ ടെൺ ബക്കുൾ ഇതിന്റെ കറക്റ്റ് ആൻസറ് ബി ആണ് ഐ ആൻഡ് ഐ കോമ്പിനേഷൻ രൺബക്കുൾ ഏഴുമത്തെ ക്വസ്റ്റൻ ആണ് ഹൗ ഡു യു ഡിറ്റർമിൻ ദ എസ് ഡബ്ല്യൂ ഓഫ് ടേൺ ബക്കിൾ ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ചോദിച്ചേക്കുന്നത് എ ഇറ്റ് ഈസ് സൈസ് ബി ഇറ്റ് ക്യാൻ അഡ്ജസ്റ്റ് എനി ലോഡ് സി ഡയമീറ്റർ ഓഫ് ദ ത്രെഡഡ് റോഡ് ആ റോഡിൻ്റെ ഡയമീറ്റർ നോക്കിയിട്ട് അതിൻ്റെ ത്രെഡ് അതാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡി ദ ബോഡി സി ആണ് കറക്റ്റ് ആൻസർ ഡയമീറ്റർ ഓഫ് ദ ത്രഡ് റോഡ് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് വെൻ ഇൻസ്പെക്ടി എ ടേൻ ബക്കിൾ ഫോർ വയർ ആൻഡ് ഡാമേജ് ഓൺ ഓഫ് ദ മെയിൻ തിങ് ടു ലുക്ക് ഫോർ ഹിസ് ദാറ്റ് ടെൻ ബക്കിളിന് ഏതാ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നത് എ ഇറ്റ്സ് ഹാസ് ബീൻ പെയിൻറ്റഡ് ബി

ടു ലുക്ക് ഫോർ ഈസ് ദാറ്റ് അതായത് ടേൺ ബക്കുകൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് അത് എ ദ മാനുഫാക്ചേഴ്സ് നെയ്മഈസ് നോട്ട് ഇറ്റ് മാനുഫാക്ചറിൻ്റെ ഉണ്ടാക്കിയ ആളിൻ്റെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് അത് വേണോ നിർബന്ധമാണോന്നോ അത് വേണ്ടല്ലോ ബി ഇറ്റ് ഹുക്ക് ക്ലീൻ ഹുക്ക് ക്ലീൻ ആണോ ചോദിക്കുന്നത് സി ഇറ്റ് ഈസ് പെയിന്റഡ് അത് പെയിന്റ് അടിച്ചോണ്ടാണോ ചോദിക്കുന്നത് പെയിന്റ് അടിച്ചുവാണോന്ന് ചോദിക്കുന്നത് ഡി ദ ത്രെഡ് ആർ നോട്ട് ഡാമേജ് എന്റെ ത്രെഡ്സ് ഡാമേജ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതിന് നമ്മൾ അതിന്റെ ഡി ആണ് കറക്റ്റ് ഉത്തരം അതിന്റെ ത്രെഡ് ഡാമേജ് ഉണ്ടോ എന്ന് തന്നെയാണ് എഴുപത്തി മൂന്നാമത്തെ ദിവസമാണ് വെൻ ഇൻസ്പെക്ടി യർ ടേൺ ബക്കിൾ ഫോർ വയർ ആൻഡ് ഡാമേജ് വൺ ഓഫ് ദ മെയിൻ തിങ് ടു ലുക്ക് ഫോർ ദാറ്റ് ഡേ ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത് മേളത്ത് തന്നെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ പല ആൻസർ വരുന്നുണ്ടായിട്ട് പല രീതിയിൽ ചോദിക്കാം അപ്പോൾ ക്വസ്റ്റൻ ഒന്നായിരിക്കും ആൻസർ പലതായിരിക്കും നമ്മൾ ചേരുന്ന ആൻസർ എന്ന് ചേർക്കുക ആൻസർ എ എൻ ഫിറ്റിംഗ് ആർ നോട്ട് ഡിസ്ട്രോയിഡ് ബി എൻഡ് ഫിറ്റിംഗ് ആർ പെയിന്റഡ് സി ഐസ് ആർ നോട്ട് ദ സെയിം കറക്ട് ആൻസർ എ ആണ് എൻ ഫിറ്റിംഗ് ആർ നോട്ട് ഡിസ്ട്രോയിഡ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിനാണ് വെൻ ഇൻസ്പെക്ടി എ ടേൺ ബക്കിൾ ഫോർ വയർ ആൻഡ് ഡാമേജ് ഓൺ ഓഫ് ദ മെയിൻ തിങ് ടു ലുക്ക് ഫോർ ദാറ്റ് ദ സൈസീസ് Indicated B. Body has been painted. C. Eyes are not the same. D. Hook are not spread. The correct Diana hook are not spread. എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് റെഫർ ടു ഗ്രാഫിക് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്രെ ഷോൺ ഈ പടത്തിലുള്ള ഏത് തരം ക്രെയിൻ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് എ ഹൈട്രോളിക് ബൂം ക്രൈൻ ബി കൗൺവേറ്റ് ക്രൈൻ സി ട്രക്ക് മൗണ്ടഡ് മൊബൈൽ ക്രെൻ ർ ക്രെ ഇതിൻ്റെ കറക്റ്റ് ആൻസറ് സി ആണ് ട്രക്ക് മോണ്ട മൊബൈൽ ക്രൈൻ